നമസ്കാരം. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മേഘ്ന വിൻസെന്റ്. സീരിയലിൽ സജീവമായ മേഘ്ന ചില സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്. അഭിനയത്തിൽ സജീവമായിരുന്ന താരം ഇടയ്ക്ക് ഒരു നീണ്ട ഇടവേളയെടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും മിനിസ്ക്രീനിൽ സജീവമായിരിക്കുകയാണ്. ചന്ദ്രമേനോൻ സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയതാണ് മേഘ്ന. അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു. അമൃതയായി എത്തിയ മേഘ്ന വിൻസെന്റിന്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. നടി ഡിംപിളിന്റെ സഹോദരൻ ഡോണുമായുള്ള വിവാഹം ടെലിവിഷൻ ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിവാഹങ്ങളിലൊന്നായിരുന്നു. എന്നിട്ടും ഒരു വർഷത്തിനിടയിൽ തന്നെ ആ ദാമ്പത്യം അവസാനിച്ചു. വിവാഹമോചനത്തിന്റെ കാരണം രണ്ടുപേരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിച്ചു. സാധാ നാട്ടിൻ പുറത്തുകാരിയായിരുന്ന മലയാളി പെൺകുട്ടി ദേശായി കുടുംബത്തിലേക്ക് എത്തുന്നതും പിന്നീടുണ്ടായ മാറ്റങ്ങളും മറ്റുമായിരുന്നു ചന്ദ്രമഴ എന്ന സീരിയലിന്റെ ഇതിവൃത്തം. രൂപശ്രീയായിരുന്നു അമൃതയുടെ അമ്മായിയമ്മയുടെ വേഷത്തിലെത്തിയത്. നിരവധി ട്രോളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപാത്രങ്ങളാണ് ചന്ദ്രമഴയിലെ താരങ്ങൾ, പ്രത്യേകിച്ച് മേഘ്ന വിൻസെന്റ്. ചന്ദ്രമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘ്ന. അതിനുശേഷം തിരിച്ചെത്തി സീകേരളത്തിലും സൺ ടിവിയിലും എല്ലാം സജീവമായി. പക്ഷേ ഏഷ്യാനെറ്റിൽ ഒരു തിരിച്ചുവരവുണ്ടായിരുന്നില്ല. 7 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റ് ചാനലിലേക്ക് തിരിച്ചെത്തുകയാണ് ഇപ്പോൾ. ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ പുതിയ വീഡിയോ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ദരം 2-ൽ ഇനി മേഘ്ന വിൻസെന്റും ഉണ്ടാവും. കഥാപാത്രത്തിന് വേണ്ടി ധാവണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് അമ്മയ്ക്കൊപ്പമുള്ള പുതിയ വീഡിയോയിൽ അമൃത പറയുന്നത്. നിലവിൽ സൂര്യ ടിവിയിലെ ഹൃദയം എന്ന സീരിയലിലാണ് മേഘ്ന ചെയ്തുകൊണ്ടിരുന്നത്. ആ സീരിയലിലെ അഭിനയം കയ്യടി നേടി മുന്നോട്ട് പോകുമ്പോഴാണ് സാന്ത്വനത്തിലേക്കും എത്തുന്നത്. ചന്ദ്രമഴ സീരിയൽ കഴിയുന്നതിന് മുൻപേ തന്നെ സീരിയലിൽ നിന്ന് മേഘ്ന പിന്മാറിയിരുന്നു. മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘ്ന തന്നെയാണ് അമൃത. സാന്ദ്രം 2-ൽ മേഘ്നയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല. ദീപന്റെ പെയറായിട്ടാണ് മേഘ്ന എത്തുന്നത്. പാവാട ധാവണിയിൽ അതിസുന്ദരിയായി മേഘ്നയെ ചിത്രങ്ങളിൽ കാണാം. അടുത്തിടെ വ്ളോഗറായി പ്രേക്ഷകർക്ക് മുൻപിലെത്തിയ മേഘ്ന ചെന്നൈയിലാണ് ഇപ്പോൾ സ്ഥിര താമസം. അഭിനയത്തിൽ മാത്രമല്ല മികച്ച നർത്തകി കൂടിയായി മേഘ്ന നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. തമിഴിലെ മിക്ക ഷോകളിലും ഇപ്പോഴും താരം നിറയുന്നുണ്ട്. തമിഴിൽ നടന്ന ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ ടൈറ്റിൽ വിന്നർ കൂടിയായിരുന്നു മേഘ്ന. ചെറുപ്പം മുതൽ നൃത്തം അത്രത്തോളം പ്രിയമേറിയ താരത്തിന് നിറഞ്ഞ കയ്യടിയാണ് ഷോയിലൂടെ ലഭിച്ചത്. 2017 ഏപ്രിൽ 30-നായിരുന്നു ഏറെ ആഘോഷപൂർവ്വം മേഘ്നയുടെ ബിസിനസ്സുകാരനായ ഡോണിന്റെയും വിവാഹം നടക്കുന്നത്. എന്നാൽ അടുത്തിടെയാണ് താരം വിവാഹമോചിതയാകുന്നത്. താരത്തിന് വിവാഹമോചന വാർത്ത ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചില ആരാധകർ പറഞ്ഞത്. വെറും ഗോസിപ്പ് വാർത്ത ആകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പിന്നീട് ഡോൺ വിവാഹിതനായതോടെയാണ് ആരാധകർ കാര്യം ഉൾക്കൊണ്ടത്. മേഘ്ന സ്റ്റുഡിയോ ബോക്സ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ യൂട്യൂബ് ചാനലിലൂടെയാണ് കൂടുതൽ സമയം താരം രംഗത്ത് വന്നത്. വീഡിയോകളുടെ ഇടയിൽ പാട്ടുപാടിയും താരം ആരാധകർക്ക് ആസ്വാദനം നൽകുന്നുണ്ട്. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒപ്പം ആവും കൂടുതലും മേഘ്ന വീഡിയോയിലെത്തുന്നത്. നിറഞ്ഞ സ്വീകരണം വീഡിയോകൾക്ക് ലഭിച്ചുവെങ്കിലും അടുത്തിടെ മേഘ്നയ്ക്ക് നിറയെ ട്രോളുകളും ലഭിച്ചിരുന്നു. മേഘ്നയുടെ വാട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ് ട്രോളുകൾ നേടിയത്. അടുത്തിടെയായി ഓവർ ആക്ഷൻ ആണ് വീഡിയോയിൽ കാണിക്കുന്നത്. വൈറലാകാനുള്ള ബന്ധപ്പാടുകൾ ആണ് ഇതെല്ലാം. ഒരുപാട് ബോറായിപ്പോയി, വെറുതെയല്ല ഡിവോഴ്സ് ആയത് തുടങ്ങി നിരവധി കമന്റുകൾ മേഘ്നയ്ക്ക് അന്ന് ലഭിച്ചിരുന്നു. മാത്രമല്ല ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ തന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരാധകർ കൂടുമെന്ന വിചാരമെന്നും ചില ട്രോൾ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് അഭിപ്രായം പങ്കുവെച്ച് എത്തിയിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾ നടക്കുമ്പോഴും തന്റെ കരിയറുമായി മുന്നോട്ടു പോവുകയാണ് മേഘ്ന.